നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചും അല്ലാതെയും ഒക്കെ ചോദിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ആപ്പിൾ സൈഡർ വിനീഗറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ സൈഡർ വിനീഗർ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ആപ്പിളിൽ നിന്ന് എടുക്കുന്ന ഒരു വിനീഗറാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സൊക്കെ മിക്കവാറും ആൾക്കാർക്ക് അറിയായിരിക്കും. ഇതല്ലാതെ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് ആപ്പിൾ സൈഡർ വിനീഗർ. അപ്പോൾ ഇത് നമ്മുടെ വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിലും ഒക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പല ആൾക്കാരും ഇത് ഉപയോഗിച്ച് വളരെയധികം നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത്. പക്ഷേ ഈ നല്ല റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആപ്പിൾ സൈഡർ വിനീഗറിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വണ്ണം കുറയ്ക്കാനോ വയറ് കുറയ്ക്കാനോ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗർ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇനി ഇതിൻ്റെ അളവ് ഇപ്പം നമ്മൾ അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ എത്ര അളവിൽ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, ഏത് പ്രായമുള്ളവരാണ് എടുക്കേണ്ടത്, അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇപ്പം ഡയബറ്റീസ് പോലെ കാർഡിയ കംപ്ലയൻസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ തൈറോയ്ഡ് കംപ്ലയൻസ് ഉള്ളവർക്കോ ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഇത് എടുക്കാമോ അല്ലെങ്കിൽ എടുത്തുകൂടെ ഏത് അളവിൽ എടുക്കാം, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയുകയാണ്. അപ്പം ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചാണ്. അസറ്റിക് ആസിഡാണ് ഇതൊരു വിനീഗർ ആയതുകൊണ്ട് തന്നെ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കണ്ടൻ്റ് ആണ്. അസറ്റിക് ആസിഡ് എപ്പോഴും വെയ്റ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്പിൾ സൈഡർ വിനീഗർ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തു കഴിയുമ്പോൾ നിശ്ചിത അളവിലാണ് കേട്ടോ, അളവിനെ കുറിച്ച് ഞാൻ പറയാം. ഈ അളവിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെയാണ് അത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നത്. മാത്രമല്ല നമ്മുടെ മെറ്റബോളിസം അല്ലെങ്കിൽ ചയാപചയ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മന്ദതയുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ വെയിറ്റ് കുറയില്ല. നമ്മൾ എത്ര ഭക്ഷണം കുറച്ച് കഴിച്ചാലും നമ്മുടെ വെയിറ്റ് കുറയത്തില്ല, നമ്മുടെ ഫാറ്റും ബേൺ ആവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിനെ നന്നായിട്ട് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത്. അത് അസറ്റിക് ആസിഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു കാര്യം നല്ലതാണെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്നത് ഇത് ഒരു റെക്കമെൻഡഡ് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഡോസിലല്ലാതെ കൂടുതലായിട്ട് എടുക്കും. അത് എടുത്തുകൂടാത്തൊരു സമയത്ത് നമ്മൾ എടുക്കും. അപ്പോൾ എനിക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും നല്ലൊരു ലൈഫ് സ്റ്റൈലും കീപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിലൊരു വെയ്റ്റ് ലോസോ അല്ലെങ്കിൽ ഫാറ്റ് ബേണിങ്ങോ പോസിബിളാവും, അത് സാധ്യമാവും. അതല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ അത്ര ഇഫക്റ്റ് വരത്തില്ല. അതാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വയ്ക്കേണ്ടത്. പക്ഷേ കുറച്ചൊക്കെ ഇഫക്റ്റീവ് ആണ് താനും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആപ്പിൾ ജ്യൂസ് ഫെർമെൻറ്റ് ചെയ്ത് അത് ഈസ്റ്റൊക്കെ ഇട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഈ അസറ്റിക് ആസിഡ് ആയിട്ടുള്ള വിനീഗർ ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാമെങ്കിൽ ആ പ്രോസസ്സ് കറക്റ്റ് അറിയാമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുക. അതിനുശേഷം ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അതായത് ഒരു 150 ml ആണ് നമ്മൾ വെള്ളം എടുക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ടീസ്പൂൺ മാത്രമേ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിക്കാൻ പാടുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിനുശേഷം കുടിക്കുക. എപ്പോഴും ഞാൻ പറയാറുള്ളത് ചിലരൊക്കെ മിക്കവാറും ഈ വെറും വയറ്റിൽ ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. എനിക്കെപ്പോഴും ഒരു ഇടനേരങ്ങളിൽ എപ്പോഴെങ്കിലും കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും രാവിലെ നമ്മുടെ ആ ഒരു ഗട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് ട്രാക്ട് ഫുള്ളും ഒരു എംറ്റി ആയിരിക്കും, അതായത് ശൂന്യമായിരിക്കും. കാരണം നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡൈജഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഫിക്കൽ മാറ്ററായി കാണണം. അപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു എംറ്റി ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഇതിനെ ഗ്യാസ്ട്രിക് ഗട്ടിലേക്ക് നമ്മൾ ആ ഒരു പാത്തിലേക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഫേസ്റ്റ് തിങ്. അതുകൊണ്ടാണ് വെറും വയറ്റിലെ നാരങ്ങാ വെള്ളം അതല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയം നമ്മൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എപ്പോഴും കുടിക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രപ്പോർഷനിലെങ്കിലും മിനിമം ഡൈല്യൂട്ട് ചെയ്യുക. മിനിമം ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാക്സിമം നമുക്കിപ്പം അല്ലാത്ത രീതിയിൽ 200 ml വൺ ടീസ്പൂൺ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലർ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി കുടിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാനൊരു സേഫ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡ് ഡോസാണ് പറയുന്നത്. അത് നമുക്കിപ്പോൾ രാവിലെയാണ് കുടിക്കുന്നതെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു 1.5 മണിക്കൂറിന് ശേഷം ഒരു ഇടനേരം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കുടിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ന്യൂട്രൽ ഫ്രൂട്ട് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. അത് ഒരു കാര്യം. അത് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിനുശേഷം അതല്ല എങ്കിൽ നമ്മൾ വൈകുന്നേരമാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെ ഈ ചായ കാപ്പിയൊക്കെ കുടിക്കുന്നതിന് പകരം നമുക്ക് ആ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടാൻ പാടില്ല. കാരണം ഇപ്പം പല സ്റ്റഡീസും സൂചിപ്പിക്കുന്നത് നല്ലൊരു ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് പേര് അത് കൂടുതലായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ ഇഫക്റ്റ് കിട്ടുമെന്നൊരു വിചാരം നമുക്കുണ്ട്. പക്ഷെ അത് വിപരീത ഫലമാണ്. ഒന്ന്, ഇതൊരു ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ അല്ലെങ്കിൽ യൂസഫാഗസ് പോലത്തുള്ള കാര്യങ്ങൾ അത് കൊറോഡ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ലൈനിങ്ങിനെ ഡാമേജ് ആക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ബേണിംഗ് പോലുള്ള കണ്ടീഷൻ വരാം നമുക്ക്, ഒന്ന് നെഞ്ചരിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ അത് സാരമായി ബാധിക്കും. ചിലർക്ക് പല്ലിൻ്റെ കളറ് മാറും, ചിലർക്ക് പുളിപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ടോ അതല്ലെങ്കിൽ ഒരു അളവിൽ കൂടുതലോ നമ്മൾ കുടിക്കാതിരിക്കാൻ നോക്കുക. തീരെ കൊച്ചു കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ദയവേതിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉള്ളവർ, അസിഡിറ്റി അല്ലെങ്കിൽ ബ്ലോട്ടിങ് ഇതുപോലുള്ള കാര്യങ്ങളുള്ളവരും ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഇത്തരത്തിലുള്ള പൊടിക്കൈകളൊന്നും ചെയ്യാൻ പാടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡോസിലെടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ളവർ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന് ഇൻസുലിൻ്റെ അളവിനെ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പം നമ്മൾ ഡയബറ്റിക് ആകുമ്പോൾ പ്രധാനമായിട്ടും ചിലർക്ക് ഷുഗറിൻ്റെ ലെവൽ ഗ്ലൂക്കോസ് ലെവലിൽ ചിലർക്ക് വേരിയേഷൻ വരാറുണ്ട്. ചിലർക്ക് നല്ല ഹൈ ആയി പോവും, ചിലർക്ക് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോവും. അങ്ങനെയുള്ള ഹൈപ്പർ ആൻഡ് ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഇതും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ആ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഒന്ന് ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് നിർത്താൻ ചിലപ്പോൾ പറ്റാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസും അതുപോലെ തന്നെ കാർഡിയക് കംപ്ലയൻസ് ഉള്ള പേഷ്യൻസ് ചിലതരം മെഡിസിൻസ് കഴിക്കും. അപ്പോൾ ആ മെഡിസിൻസുമായിട്ട് ഒരുപക്ഷെ ഇൻട്രാക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസ് ദയവേത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ തുടങ്ങി നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം ആപ്പിൾ സൈഡർ വിനിഗർ മാത്രമല്ല, അതിൻ്റെ കൂടെ വർക്ക്ഔട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ രണ്ടിരട്ടി ഫലം കിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുമില്ല, നമ്മളിത് കുടിച്ചിട്ട് ജസ്റ്റ് നടത്തം പോലൊരു കാര്യം അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒരുപാട് വെയിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റൊക്കെ ഒഴിവാക്കി സ്റ്റെപ്പുകൾ തന്നെ കയറാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന ദൂരം നടക്കാൻ പറ്റുമോ നോക്കുക, സ്കിപ്പിംഗ് പോലെ ഷട്ടിൽ പോലെ അങ്ങനെ കുറച്ച് കായികമായിട്ടും കൂടെ അധ്വാനമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ യോഗയൊക്കെ ബെസ്റ്റാണ്, സൂംബയൊക്കെ അതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ്. ഇനി സ്കിൻ കെയറിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ടുവരുന്നത് ഒന്ന് സ്കിൻ കെയറിനകത്ത് നമ്മുടെ ആക്നേക്കാണ്. എസ്പെഷ്യലി ഈ ടീനേജേഴ്സിനൊക്കെ ഉള്ള ആക്നെ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കെമിക്കൽസും ഇപ്പോൾ സാൽസിലിക് ആസിഡ് പോലത്തുള്ള കണ്ടൻസ് ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കൊരു 12 അല്ലെങ്കിൽ 13 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ തൊട്ട് ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഔട്ട്സ് തുടങ്ങും. അപ്പോൾ ഇതിനെയൊക്കെ ചെറിയ രീതിയിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആപ്പിൾ സൈഡർ വിനീഗർ നമ്മളെ സഹായിക്കും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഒരു കുറച്ച് വെള്ളം എടുക്കുക, വെള്ളത്തിനകത്തേക്ക് ഒരു 2-3 തുള്ളി ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിക്കുക. അതിനുശേഷം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ വെച്ചിട്ട് രാവിലെയും രാത്രിയിലും നമ്മുടെ ആക്നെ ഉള്ള സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇങ്ങനിട്ട് ഇത് ചെയ്യാൻ പാടില്ല, തേക്കാൻ പാടില്ല, ജസ്റ്റ് ഡാബ് ചെയ്യുക. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി. കാരണം പ്രത്യേകിച്ച് ഇതിന് മണമോ കളറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്കിന്നിൽ സ്റ്റെയിനൊന്നും വരാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. അത് ഓയിലിനെ കൺട്രോൾ ചെയ്യാനും ബാക്ടീരിയ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പാടുകൾ അകറ്റാനും ഇത് സഹായിക്കും. അപ്പോൾ ഒരു മൈൽഡ് എക്സ്ഫോളിയേഷനും ഇത് സാധ്യമാക്കുന്നുണ്ട്. എന്നാൽ ബോഡിക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ മൈൽഡായിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇനി ഇപ്പം നമ്മുടെ
മുഖത്ത് കുറച്ച് കരിവാളിപ്പുണ്ട്, കുറച്ച് സൺടാൻ ഉണ്ട്, സൺ സ്പോട്സ് ഉണ്ടെങ്കിലും ആപ്പിൾ സൈഡർ വിനീഗർ നമ്മളെ ഹെൽപ്പ് ചെയ്യും കുറച്ച്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് തുള്ളി എന്ന് പറഞ്ഞെങ്കിൽ, നമുക്കാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് ഒരു നാലഞ്ച് തുള്ളി ഒഴിച്ചതിന് ശേഷം ഒരു ബൗളാണ്. ഇപ്പോൾ രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എടുക്കുന്നെങ്കിൽ ഒരു നാലോ അഞ്ചോ തുള്ളി ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിക്കുക. അതിനുശേഷം അത് കോട്ടൺ വെച്ചിട്ട് ഡാബ് ചെയ്ത് മുഖത്തെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടെ ഇഫക്റ്റ് കിട്ടും. അതുപോലെ നമുക്ക് ഹെയർ കെയറിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്? അതിനകത്ത് ഏറ്റവും എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നം ഡാൻഡ്രഫ് ആണ്. ഈ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫ്ലേക്ക് ചെയ്ത് വരിക, ഒരു അൺഹെൽതി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ്, അതായത് നമ്മുടെ ശിരോചർമ്മം അത്ര ഒരു എന്താ പറയുക ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ കാണുന്നു. എപ്പോൾ ഇളക്കിയാലും ഇങ്ങനെ എപ്പോഴും പൊടിഞ്ഞു വരുന്നത് ഒരു നോർമൽ ഫിനോമിനനാണ്. അതിങ്ങനെ പൊറ്റ പോലെയും ഫ്ലേക്ക് പോലെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനെ നമുക്ക് മെഡിസിൻ വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ നമ്മൾ സ്കാൽപ്പിനെ കുറച്ച് ഹെൽത്തി ആക്കി എടുക്കാൻ നമുക്ക് ഈ ആപ്പിൾ സൈഡർ വിനീഗർ ഇതുപോലെ തന്നെ, ഇപ്പോൾ ഒരു 100 ml ആണ് നമ്മൾ വെള്ളം എടുക്കുന്നതെങ്കിൽ, വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. 100 ml വെള്ളം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസം, നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മുടെ സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക. ഒത്തിരി ഷാമ്പു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ക്ലീൻ സ്കാൽപ്പിലേക്ക് ഇത് ഒഴിക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്കിത് ചെയ്യാം. ഇത് ഒരു 15 ഇയേഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 13-14 ഇയേഴ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് പ്രായമുള്ളവർക്കും ചെയ്യാം. ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ചെയ്യരുത്, കാരണം ആസിഡ് ആകുമ്പം എപ്പോഴും ഒരു കൊറോഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഇത് ഒരു എന്താ പറയുന്നത് ഒരു നശിപ്പിക്കും, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറും കൂടെ ഉണ്ട് ആസിഡിന്. അപ്പോൾ അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന കാര്യത്തിലായാലും എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലായാലും കോൺസെൻട്രേഷൻ നമ്മൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസിയും എത്ര തോതിൽ ഇത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ശ്രദ്ധിക്കുക. തലയിലാണ് നമ്മൾ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലുമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാനായിട്ട്, അതായത് ഷാമ്പു അല്ല അല്ലാതെ റണ്ണിങ് വാട്ടറിൽ അത് കഴുകി കളയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മളീ പറഞ്ഞ ആപ്പിൾ സൈഡർ വിനീഗർ എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പല സംശയങ്ങൾ ചോദിക്കാനുണ്ട്, ഇത് നല്ലതാണോ എന്താണെന്നൊക്കെ. അപ്പം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കണം, ശരിയായ രീതിയിൽ ഉപയോഗിക്കണം, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കണം. നമുക്കത് ശരിയാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ടോപ്പിക് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.